ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബീൻസ് തോരനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി ഉണ്ടാക്കാനൊക്കെ പ്രയാസമാണ്. അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ടേസ്റ്റ് കൂടും. അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടിയിടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് ചേർത്തേക്കുന്നത്. ഒത്തിരി അങ്ങ് കരിയരുത്, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവാറുള്ളു. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട്, ഒരു പകുതി സവാളയുടെ ആവശ്യമുള്ളൂ. പകുതി സവാള ഇട്ടെന്ന് മാത്രം, ഇത് ചെറിയ സവാളയാണ് ഞാൻ പകുതി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇടുക. എനിക്ക് ഈ പച്ചമുളക് കീറി ഇടുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി വരും ബീൻസിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയില്ല, അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞു വിടാം. പക്ഷേ കുട്ടികളൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എരി എരിച്ചിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ കീറി ഇട്ടാൽ മതി. ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. ചെറുതായിട്ട് വളരാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നല്ല ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇനി നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. എന്നിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ചട്ടിയിലാകുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ വെള്ളം ഒഴിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിച്ചേക്കാം. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല, ഇത് അല്ലാതെ വെക്കുന്നതാണ്. എല്ലാവർക്കും എളുപ്പമുണ്ടല്ലോ. ചില ബാച്ചിലേഴ്സിനൊന്നും മിക്സി ഒന്നും ഇല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ തേങ്ങ. എല്ലാവർക്കും ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞങ്ങൾ തേങ്ങ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. അങ്ങനെ നമ്മളുടെ ബീൻസ് തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങയൊന്നും അരക്കേണ്ടാത്തതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.